എല്ലാം അച്ഛമാകാൻ ക്രീഡ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് സെക്കൻഡ് ആനിവേഴ്സറിയിലെ ഗ്ലോബൽ വെപ്പൺ എക്സ്ചേഞ്ച് ഇവൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്ന പ്രൈസായ PP19 ബൈസണിൻ്റെ സ്കിന്ന് എങ്ങനെ ഫാസ്റ്റായിട്ട് അൺലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഈ ഇവൻറ്റിലെ PP19 ബൈസൺ ഗണ്ണിലെ ഈ അടിപൊളി സ്കിന്ന് അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 30 ആനിവേഴ്സറി ബാഡ്ജ് ആവശ്യമായിട്ടുണ്ട്. ഈ 30 ആനിവേഴ്സറി ബാഡ്ജ് എങ്ങനെ നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാമെന്നാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആനിവേഴ്സറി ഇവൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡെയിലി റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഡെയിലി അൺലോക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതായത് ഡെയിലി നമുക്ക് 1 ആനിവേഴ്സറി ബാഡ്ജ് വീതം ലഭിക്കുന്നതായിരിക്കും. അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിലെ സ്റ്റോറിനകത്ത് ക്രെഡിറ്റ് ഷോപ്പിൽ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ആനിവേഴ്സറി ബാഡ്ജ് നമുക്ക് സി പോയിൻ്റ് യൂസ് ചെയ്ത് ബൈ ചെയ്യാൻ സാധിക്കും. ഏകദേശം 5 ആനിവേഴ്സറി ബാഡ്ജും അതോടൊപ്പം തന്നെ തൊട്ട് താഴെ എഗെയിൻ ഒരു 5 ആനിവേഴ്സറി ബാഡ്ജും, ടോട്ടലി 10 ആനിവേഴ്സറി ബാഡ്ജ് നമുക്ക് ബൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സി പോയിൻ്റ് മിനിമം സി പോയിൻ്റ് 7000 അല്ലെങ്കിൽ 10,000 ഉള്ളവർക്ക് മാത്രമേ ഇത് ബൈ ചെയ്യാൻ സാധിക്കൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനിവേഴ്സറി ബാഡ്ജിന് ഏകദേശം 650 സി പോയിൻറ്റ്സ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ സി പോയിൻറ്റ്സ് അധികമുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം 10 ബാഡ്ജ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. വിത്ത് നമ്മൾ 10-15 ഡേയ്സ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആനിവേഴ്സറി ബാഡ്ജ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് നമ്മൾ കളിക്കുന്നതോട് തന്നെ നമുക്ക് 2 ബാഡ്ജ് അതുവഴി ലഭിക്കുന്നതായിരിക്കും. അതായത് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ഇവൻറ്റിനകത്ത് മാച്ചിനകത്ത് നമ്മൾ 5 തവണ കളിക്കുമ്പോൾ, 10 തവണ കളിക്കുമ്പോൾ, അതുപോലെ തന്നെ ടാറ്റിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതോട്, 3 തവണ യൂസ് ചെയ്യുന്നത്, EMP സിസ്റ്റം 3 തവണ യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ച് കുറച്ച് പോയിൻ്റ് ലഭിക്കും. ആ പോയിൻ്റ് വെച്ച് മേളിൽ 2 ബാഡ്ജ് നമുക്ക് അൺലോക്ക് ആവുന്നതായിരിക്കും. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കോമിക്സ് വായിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഏകദേശം 3 ബാഡ്ജ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഒന്നുമില്ല, റീഡ് കോമിക് 10/30 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗോ കൊടുക്കുക. എഗെയിൻ കോമിക്കിനകത്ത്, കോമിക് എന്നുള്ള ഓപ്ഷനകത്ത് എഗെയിൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് 10-16 വരെയുള്ള കോമിക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ബാക്കടിക്കുക, ഓപ്പൺ ചെയ്യുക, ബാക്കടിക്കുക. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ആ 3 ബാഡ്ജ് പെട്ടെന്ന് ചെയ്യും. അങ്ങനെ ഫൈനലി ഗ്ലോബൽ വെപ്പൺ എക്സ്ചേഞ്ച് ഇവൻറ്റിലെ PP19 ബൈസൺ ഗണ്ണിലെ അടിപൊളി സ്കിന്ന് നമ്മൾ അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് എങ്ങനെ ഞാൻ അൺലോക്ക് ചെയ്തതെന്നുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് ക്രീഡ് ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.